കോൺഗ്രസ് അധ്യക്ഷനും വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി തിരുനെല്ലി പാപനാശിനിയിൽ ബലിതർപ്പണം നടത്തി. പിതാവ് രാജീവ് ഗാന്ധിക്കും ഏഴു തലമുറയിലെ പൂർവീകർക്കുമൊപ്പം പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികർക്കും പാർട്ടിയിലെ രക്തസാക്ഷികൾക്കും രാഹുൽ ബലിയിട്ടു. വോട്ടെടുപ്പിന് അഞ്ചു ദിവസം മാത്രം ശേഷിക്കെ തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിൽ രാഹുലിന്റെ ക്ഷേത്ര ദർശനം. മാവോയിസ്റ്റ് സാന്നിധ്യം, ദുർഘടമായ ഭൂമിശാസ്ത്രം തുടങ്ങി സുരക്ഷാ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയ വിവിധ പ്രശ്നങ്ങൾ അവഗണിച്ചാണ് രാഹുൽ പാപനാശിനിയിൽ പിതൃതർപ്പണം നടത്താൻ തീരുമാനിച്ചത്. ക്ഷേത്രത്തിൽ നിന്നും 4 കിലോമീറ്റർ മാറിയുള്ള യു പി സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ രാഹുൽ പോലീസിന്റെ സുരക്ഷാ വലയത്തിന് നടുവിൽ ക്ഷേത്രത്തിലെത്തി. ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ കുളിച്ച ശേഷം കേരളീയ വസ്ത്രം ധരിച്ചാണ് രാഹുൽ ക്ഷേത്ര ദർശനം നടത്തിയത്. തുടർന്ന് പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായ പാപനാശിനിയിലേക്ക്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ സി വേണുഗോപാൽ തുടങ്ങിയവരും രാഹുലിനെ അനുഗമിച്ചു. കാർമ്മികൻ ടി പി ഗണേശ ഭട്ടതിരി ചൊല്ലിക്കൊടുത്ത മന്ത്രങ്ങൾ ഏറ്റുചൊല്ലിയ രാഹുൽ ഏഴു തലമുറയ്ക്ക് ബലിയിട്ടു. അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അച്ഛൻ, അങ്ങനെ കുടുംബത്തിലുള്ള ബാക്കിയുള്ള ഏഴ് തലമുറയിൽപ്പെട്ട എല്ലാ പിതൃക്കൾക്കും വേണ്ടിയിട്ടും ചെയ്തു. പിന്നീട് പുൽവാമ ഭീകരാക്രമണത്തിൽ മരിച്ചുപോയ ഭടന്മാർക്കും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് സങ്കല്പിച്ച് കർമ്മം ചെയ്തു. തിരികെ എത്തിയ രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. എന്നാൽ കെ സി വേണുഗോപാൽ നിലപാട് വ്യക്തമാക്കി. പാപനാശിനിയിൽ ചെന്ന് ബലികർമ്മങ്ങൾ നടത്തി എല്ലാവിധ ചിട്ടയോടും കൂടി പൂജാരിമാർ പറയുന്ന യഥാവിധിക്കനുസരിച്ച് ചിട്ടകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. തികച്ചും വ്യക്തിപരമായ ചടങ്ങായതിനാൽ ക്ഷേത്ര പരിസരത്തേക്ക് പാർട്ടി പ്രവർത്തകർ എത്തേണ്ടതില്ലെന്ന് രാഹുൽ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ സ്കൂൾ പരിസരത്ത് പാർട്ടി പ്രവർത്തകരും നാട്ടുകാരുമായി നിരവധി പേർ രാഹുലിനെ കാണാനായി തടിച്ചുകൂടിയിരുന്നു. പൂർവികർക്കും പുൽവാമയിലെ ജവാന്മാർക്കും പാർട്ടിയിലെ രക്തസാക്ഷികൾക്കുമെല്ലാം ബലിയിട്ടതിലൂടെ രാഹുൽ നൽകുന്ന സന്ദേശം വ്യക്തമാണ്. അമിത്ഷായുടെ പാകിസ്ഥാൻ പരാമർശത്തോട് രാഹുൽ മൗനം പാലിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കുള്ള പരോക്ഷ മറുപടി കൂടിയാണ് രാഹുലിൻ്റെ തിരുനെല്ലി സന്ദർശനം. തിരുനെല്ലിയിൽ നിന്നും അഭിലാഷ് ഹാമേന്ദറിനൊപ്പം സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.